ഇടവേളയ്ക്ക് ശേഷം സർക്കാരും ലത്തീൻ സഭയുമായി തുറന്ന പോരിലേക്ക്. മുതലപ്പുഴയിൽ മന്ത്രിമാരെ തടഞ്ഞതിന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജൻ പെരേര അടക്കമുള്ളവർക്കെതിരെയാണ് സർക്കാർ കേസെടുത്തിരിക്കുന്നത്. ഇതോടെ വിഴിഞ്ഞം സമരത്തിന് ശേഷം സഭയ്ക്കെതിരെ സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ്. സർക്കാരിനെതിരെ യൂജൻ പെരേര രംഗത്തു വന്നു. സത്യം വിളിച്ചു പറയുന്നവരെ നിശബ്ദരാക്കുക എന്നതാണ് നീതിയെന്നും രീതിയെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും യൂജിൻ പെരേര പറഞ്ഞു. ദുഃഖത്തിലിരിക്കുന്നവർ വൈകാരികമായി പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. താൻ ഷോ കാണിക്കാൻ പോയതല്ലെന്നും മന്ത്രി തന്നോട് പറഞ്ഞത് ഷോ കാണിക്കരുതെന്നാണെന്നും യൂജിൻ പെരേര പറഞ്ഞു. ആ സ്ഥലം ഞാൻ ആർച്ച് ബിഷപ്പും സന്ദർശിക്കുന്ന സന്ദർഭത്തില് അവിടെ ഒരു കൂട്ടം ആളുകൾ മന്ത്രിമാർക്ക് ചുറ്റും കൂടി സംഭാഷണങ്ങളില് ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മന്ത്രി വളരെ ക്ഷുഭിതനായിട്ട് പുറത്തേക്ക് വരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഷോ കാണിക്കണ്ടെന്ന്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി പോവുകയായിരുന്നു. അവിടെ പോലീസിന്റെ ഒരു സന്നാഹം ഉണ്ടായിരുന്നു. ഈ മന്ത്രിമാർക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്ന എപ്പോഴും പോലീസുകാരാണ്. ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു കമന്റ് പറഞ്ഞ് പോയതല്ലാതെ വേറൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കണമല്ലോ, കൈവിട്ടു പോയി. അവിടെ വന്ന് ഒരു പ്രശ്നബാധിത പ്രദേശത്ത് പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്ന മന്ത്രിമാരൊക്കെ അവിടെ കൂടിയിരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു നയവും നീക്കാത്തതുകൊണ്ട് ഇങ്ങനെ മടങ്ങിപ്പോയി. പിന്നെ ആരുടെയെങ്കിലും പേര് ഏണി ചാരാൻ വേണ്ടി ആക്ഷേപം ഉണ്ടാക്കുന്നതാണ്. ആ ആക്ഷേപം തെളിയിക്കപ്പെടട്ടെ. ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ആസൂത്രിതമായി മത്സ്യത്തൊഴിലാളികളെയും സംസാരിക്കുന്ന ആളുകളെയൊക്കെ നിശബ്ദരാക്കാനുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെ ഈ അടുത്ത കാലത്ത് കൊണ്ടായ നീക്കങ്ങൾ വന്നതിനെയാണ്. മന്ത്രിമന്ദിരത്തിൽ വന്നതിന് ശേഷം പോലീസിന്മേൽ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് കേസ് ചാർജ് ചെയ്യിച്ചതാണ്. അവിടെ ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അവിടെ സംസാരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വികാരപരമായ സംസാരം ഉണ്ടായിരുന്നു. നാലാളുകൾ മരണപ്പെട്ട ഒരു സ്ഥലത്ത്, ഇത് വെറും നാലാളല്ല, ഇത് 75-ാമത്തെ മരണമാണ്. അതേസമയം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, രണ്ട് കാര്യം. ഒന്ന്, എങ്ങനെ പുരോഗമിക്കുന്നു ഈ തെരച്ചിൽ? രണ്ടാം ദിവസമാകുന്നു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മറ്റൊന്ന്, സർക്കാരും സഭയും തമ്മിലുള്ള, യൂജിൻ പെരേരയും തമ്മിലുള്ള തർക്കം ഇല്ലെങ്കിൽ പ്രശ്നം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. നിലവിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും കാണാതായ മൂന്നുപേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേവി സ്കൂബ ഡൈവേഴ്സിൻ്റെ കൂടി സഹായം നിലവിൽ തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂബ ഡൈവേഴ്സിൻ്റെ കൂടി സഹായം തേടി തിരച്ചിൽ തുടരാം എന്നുള്ള ആ തീരുമാനത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും തദ്ദേശീയമായി പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹായത്തോടു കൂടി ഇന്നലെ മുതൽ തുടരുന്ന തിരച്ചിലിൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. എന്തായാലും തിരച്ചിൽ തുടരും. നേവിയുടെ സഹായത്തോടു കൂടി, സ്കൂബ ഡൈവേഴ്സിൻ്റെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. അത് തുടരും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മൂന്ന് പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായി നിലനിൽക്കുന്നു. എന്തായാലും പ്രാദേശികമായി ഉണ്ടായ പ്രതിഷേധം അത് തുടരുന്നുണ്ട് ഇപ്പോഴും. കാരണം മുതലപ്പുഴയിൽ ഒരാഴ്ചക്കിടെ നടന്ന മൂന്നാമത്തെ അപകടമാണ്. മൂന്നാമത്തെ അപകടം, സ്വാഭാവികമായി മൂന്ന് അപകടങ്ങൾ നടന്നിട്ടും ഇത് മൂന്നാമത്തെ അപകടവുമല്ല. കാരണം ഇതുവരെയുള്ള കണക്ക് തന്നെ പരിശോധിച്ചാൽ 70-ലധികം പേരാണ് മുതലപ്പുഴയിൽ മാത്രം അപകടം പറ്റി മരിച്ചത്. അപ്പോഴും ഒരു ശാശ്വത പരിഹാരം മുതലപ്പുഴിക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണം. എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് വീണ്ടും ഒരു ലത്തീൻ സഭ സർക്കാർ തർക്കത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ യൂജിൻ പെരേര ലത്തീൻ സഭ നേതൃത്വത്തിനെ ചുടിപ്പിച്ചുകൊണ്ട് യൂജിൻ പെരേരയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. കേസ് ഏത് രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിർണായകമാണ്. സ്വാഭാവികമായി കേസിനെ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് യൂജിൻ പെരേര രാവിലെ പ്രതികരിച്ചത്. നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു തർക്കം പരസ്യ തർക്കത്തിലേക്ക്, വിഴിഞ്ഞ സമയത്ത് സമാനമായ രീതിയിൽ വലിയ തർക്കങ്ങളും വലിയ വാഗ്വാദങ്ങളും പരസ്പരം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് മന്ത്രിമാരായ ശിവൻകുട്ടിയും ഒരു ഭാഗത്ത് ആന്റണി രാജുവിനുമെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വാഗ്വാദങ്ങളും നടന്നിരുന്നു. അതിനുശേഷം വിഴിഞ്ഞം
പോലീസ് സ്റ്റേഷനെല്ലാം ആക്രമിച്ച് ഒരു പ്രതിഷേധങ്ങൾ നടന്നതോടുകൂടി നേതൃത്വത്തിനെതിരെ വരെ ബിഷപ്പിനെതിരെ വരെ കേസെടുത്തതോടുകൂടിയാണ് ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തിൽ ഉടൻ തന്നെ കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതോടുകൂടി സഭാ നേതൃത്വം ഇനി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതും നിർണായകമാണ്. ഉത്തരേന്ത്യയിൽ പ്രളയ ദുരിതം തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 42. ഹിമാചൽ പ്രദേശിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി രൂക്ഷമാണ്. ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ്, അപകടനില പിന്നിട്ടു. ആർ രാഗേഷ് ആയിരുന്നു. രാഗേഷ്, ഹിമാചലിലെ സ്ഥിതിയാണ് അതീവ ഗുരുതരം. മരണസംഖ്യ ഉയരുന്നു. അപ്പം മലയാളികളും കുടുങ്ങിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്? ധന്യ, ഉത്തരേന്ത്യയിൽ സാഹചര്യം ഗുരുതരമാണ്. പ്രത്യേകിച്ച് ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ ഹിമാചലിലാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യമുള്ളത്. കാരണം 42 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 20 പേർ ഹിമാചലിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. 15 പേർ ജമ്മു കശ്മീരിലും ഒപ്പം തന്നെ ഡൽഹിയിൽ 5 പേരും രാജസ്ഥാനിലും ഹരിയാനയിലും ഓരോ ആളുകളും പ്രളയക്കെടുതിയിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. സമാനമായ രീതിയിൽ കഴിഞ്ഞ 72 മണിക്കൂറായി ശക്തമായ മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ. ഇന്നും സമാനമായ രീതിയിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുളു അടക്കമുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ മഴയാണ് ഹിമാചലിൽ പെയ്യുന്നത് എന്നാണ്. പ്രത്യേകിച്ച് ഈ ശക്തമായ മഴയിൽ പ്രളയക്കെടുതിയിൽ ഇപ്പോൾ 12 പാലം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അതോടുകൂടി സംസ്ഥാനത്തിൻ്റെ ഗതാഗത സംവിധാനം പോലും താറുമാറായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഹിമാചൽ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഹിമാചലിൽ മാത്രമല്ല ഉത്തരാഖണ്ഡിലും മഴ മുന്നേറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്ക് അടുത്ത 2 ദിവസം സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിലും സമാനമായ സാഹചര്യം തുടരുകയാണ്. പ്രത്യേകിച്ച് യമുന കരകവിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലും സാഹചര്യം ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ 16 കൺട്രോൾ റൂമുകൾ ഡൽഹിയിൽ തുറന്നിട്ടുണ്ട്. പല മേഖലകളിലും പ്രത്യേകിച്ച് മയൂർവിഹാർ എക്സ്റ്റൻഷൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്രഗതി മൈതാൻ ടണൽ അടച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ടണലിൽ വെള്ളം കയറുന്ന സാഹചര്യം യമുന കരകവിഞ്ഞോടുകൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഡൽഹിയിലും കഴിഞ്ഞ മുൻകാലങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ വലിയ മഴയാണ് ഇപ്പോൾ ഡൽഹിയിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 1982 ശേഷമുള്ള ഏറ്റവും വലിയ മഴ ഡൽഹിയിൽ ലഭിച്ചു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യമുനാ നദിക്ക് മുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം പോലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യം അത് അടുത്ത 3 ദിവസം കൂടി തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഹിമാചലിൽ കുടുങ്ങിയ മലയാളി ഡോക്ടർമാരും വിനോദസഞ്ചാരികളും സുരക്ഷിതരാണെന്ന് ഡൽഹിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പറഞ്ഞു. നമുക്ക് ഇന്നലെ മിന്നാമ്പ് രാത്രിയാണ് ഈ വിവരം കിട്ടുന്നത്. അപ്പൊ അത് കൊച്ചി മെഡിക്കൽ കോളേജിന്റെ 10 ആൺകുട്ടികളും 17 പെൺകുട്ടികളും ഉൾപ്പെടുന്ന ടീമിനെ കുറിച്ചാണ്. ഇതിന് ശേഷം മുഖ്യമന്ത്രി ഓഫീസില് പല സ്ഥലങ്ങളിലായിട്ട് 2-3 ആളുകളുടെ പേരുകൾ ഈ മലപ്പുറം ഉൾപ്പെടെ വന്നു. ഇവിടെ കേരള ഹൗസില് നമ്മൾ നോർക്കയുടെ ഒരു സംവിധാനമുണ്ട്. ഡോക്ടർ ഷാജിക്ക് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മൾ ഈ പ്രശ്നം അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള നാടൻ മലയാളി അസോസിയേഷനും ട്രാവൽ അസോസിയേഷനും ഉണ്ട് മണാലി മേഖലകളിൽ, അവരെ ബന്ധപ്പെട്ടു. ഇവരുടെ ബന്ധപ്പെട്ട് ഇവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു സംഘടനത്തിൽ അവരെ ഫോണിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെയുള്ള നമ്മുടെ സംഘടനകൾ പറയുന്നത് കുഴപ്പമില്ല, മാനേജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊച്ചി മെഡിക്കൽ കോളേജിലെ കുട്ടിയുടെ എവിടെയാണ് താമസിക്കുന്നത് നല്ല ഡീറ്റെയിൽസ് നമുക്ക് തന്നിരുന്നു. നമ്മൾ പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് താമസിക്കുന്നത്, കുട്ടികളല്ലെ സത്രത്തിലാണ് തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഈ മഴയും മണ്ണിടിച്ചിലും വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. ഏതായാലും അത് അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ ഈ കാര്യത്തിൽ
സിസ്റ്റത്തിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും മാത്രം നമ്മുടെ മലയാളി അസോസിയേഷൻ തൊട്ടവിടെ ഒത്തിരി മലയാളി അവരോടൊക്കെ നമ്മളെ ബന്ധപ്പെട്ട് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വമ്പൻ മുന്നേറ്റം. ഇതുവരെ ലഭ്യമായ പല സൂചനകളെല്ലാം തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമാണ്. ഇടതു പാർട്ടികൾക്കോ കോൺഗ്രസിനോ ബി ജെ പിക്കോ എവിടെയും മുന്നേറ്റമുള്ളതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. വോട്ടെണ്ണൽ ദിനമായ ഇന്നും പലയിടത്തും അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് വരുന്നത് ഈ മണിക്കൂറിൽ? പ്രത്യേകിച്ച് ഈ തൃണമൂൽ കോൺഗ്രസിനും ബി ജെ പിക്കും സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ വലിയ നിർണായകമായിട്ടുള്ളൊരു ഫലം കൂടിയാണ് വരേണ്ടത്. എന്നാൽ ഇവരെല്ലാം പിന്നിലാണ്, തൃണമൂൽ കോൺഗ്രസ് മുന്നിലേക്ക് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം എത്രത്തോളം സുരക്ഷാ വലയത്തിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്? ധന്യ, അത്യസാധാരണമായ ഫലസൂചനകളാണ് ആദ്യ റൗണ്ടിന് ശേഷം വരുന്നത്. ഇതുവരെ ലഭ്യമായ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് മണ്ഡലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ജില്ലാ പരിഷത്തിലോ തൃണമൂൽ കോൺഗ്രസിനല്ലാതെ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് ഭൂരിപക്ഷമുള്ളതായി ഫലസൂചനകൾ വ്യക്തമാക്കുന്നില്ല. ഫലസൂചനകൾ പുറത്തു വന്ന എല്ലാ മൂന്ന് തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ പരിഷത്തുകളിലേക്കും പഞ്ചായത്ത് സമിതികളിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ഈ സമിതികളിലെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ ആധിപത്യമാണ് ഒന്നാം റൗണ്ടിൽ. ചിലപ്പോൾ റിസൾട്ടിൽ ചില മാറ്റങ്ങൾ പിന്നീടുള്ള റൗണ്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യഘട്ട ഫലസൂചനകൾ നൽകുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ്. ഒരു സീറ്റിൽ പോലും, സാധാരണ ഒരു ഫലസൂചനകൾ പുറത്തു വന്ന ഒരു വാർഡിൽ പോലും മറ്റേതെങ്കിലും പാർട്ടികൾക്ക് ഇപ്പോൾ നിലവിൽ മുന്നിൽ നിൽക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിട്ടില്ല. 20 ജില്ലാ പരിഷത്തുകളിൽ 16 തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് ആദ്യ റൗണ്ടിൽ. 341 പഞ്ചായത്ത് സമിതികൾ 16 വരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം. ഗ്രാമപഞ്ചായത്തുകളിൽ 253 തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം തന്നെയാണ്. 8002 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലടക്കം ഏകദേശം 9000 വിവിധ വാർഡുകളിലായി ജില്ലാ പരിഷത്തും പഞ്ചായത്ത് സമിതികളും ഗ്രാമപഞ്ചായത്തുകളുമായി എതിരില്ലാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ വിജയിച്ചിരുന്നു. അതിന് പുറമെയാണ് മറ്റ് വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത് സൗത്ത് 24 പർഗാനാസിലും നോർത്ത് 24 പർഗാനാസ്, കുച്ച്ബിഹാർ, ഹൗറ, ഹൂഗ്ലി, പശ്ചിമ മേദിനിപൂർ, ഉത്തർ ദിനേജ്പൂർ, ബാൻഗുര, പൂർവ്വ ബർദ്ധമാൻ, ബീർഭൂം മണ്ഡലങ്ങളിലെ ജില്ലകളിലെ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒന്നാം റൗണ്ട് രാവിലെ 8 മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ഇപ്പോൾ 9 കഴിയുന്നത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 1 റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ആ 1 റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നും അവിടെ പല സ്ഥലങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ആക്രമണം നടന്നിരുന്നു. ഇതിനെ തുടർന്ന് റീപോളിംഗ് ഇന്നലെ നടത്തിയിരുന്നു. റീപോളിംഗിന് ശേഷവും ഇന്നും ആക്രമണം തുടരുകയാണ്. 44 പേരാണ് ഇതുവരെ അക്രമത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ബി ജെ പിയുടെ കണക്ക്. ഈ 44 പേർ കൊല്ലപ്പെട്ടിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ബാനർജി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്നുള്ള വലിയ ആരോപണം ബി ജെ പി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബംഗാൾ ഗവർണറായ സി വി ആനന്ദ് ബോസ് പറഞ്ഞത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ചിലർ ഗുണ്ടകളെ ഗ്രൗണ്ടിൽ നിയന്ത്രിക്കുകയാണ്. ഈ ഇത് ഏത് വലിയ തമ്പുരാക്കന്മാരായാലും അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസും പ്രതികരിച്ചിരിക്കുന്നത്. അവിടുത്തെ റിസൾട്ട് ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണ്. ശരി, നന്ദി കിരൺ. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ബോട്ടുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ചെറിയ വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഇപ്പോഴും നേരിടുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. ഏത് രീതിയിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരുപക്ഷെ ഇന്ന് കൂടുതൽ തീരുമാനമെടുക്കും. ഈ രീതിയിൽ ജനപ്രതിനിധികൾ അവിടെ എത്തി അത്തരമൊരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഒരു രോക്ഷപ്രകടനമാണ് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കണ്ടതും. എന്തായാലും ഇനി ആ 3 കാണാനുണ്ട്. ആദ്യം ഏറ്റവും പ്രാഥമികമായി രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇനി അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ഘടകം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ഒപ്പം മത്സ്യബന്ധനം വലിയ ദുഷ്കരമായി അവിടെ തുടരുന്നുമുണ്ട്. എന്തായാലും ഇനി ഇന്നിപ്പോൾ രാവിലെ കൂടുതൽ സന്നാഹങ്ങളെ ഉപയോഗിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഉമേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഉമേഷ്, മറ്റൊരു പ്രധാന വിഷയം ഇന്നലെ അവിടുത്തെ മന്ത്രിമാരുടെ സന്ദർശനമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളാണ്. നേരിട്ട് തന്നെ മന്ത്രി സഭയെ കുറ്റപ്പെടുത്തുന്നു, അവർ ആഹ്വാനം ചെയ്ത സമരമാണ് എന്ന് പറയുന്നു. വലിയ തർക്കവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായല്ലോ. എന്താണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? നേരത്തെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധിയായ വിഷയങ്ങളൊന്നും പരിഹാരമായി വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ തലത്തിലേക്ക് ആ തർക്കവും ആരോപണ പ്രത്യാരോപണങ്ങളും എത്തുകയല്ലേ?
തീർച്ചയായും വിഴിഞ്ഞം സമരം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായ വിവിധ കരാർ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നൽകിയ ഉറപ്പുകളിൽ ഒന്ന് മുതലപ്പുഴി തന്നെയായിരുന്നു. മുതലപ്പുഴിയിലെ പുലിമുട്ട് നിർമ്മാണം, അതിൻ്റെ ശാസ്ത്രീയത, അവിടുത്തെ അപകടങ്ങളുടെ കാരണം എന്നിവ പഠിക്കാൻ സമിതി നിയോഗിക്കാൻ തന്നെ തീരുമാനിച്ച ഒരു തീരുമാനമെന്ന് വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായ സമയത്ത് എടുത്തിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി 3 അപകടങ്ങൾ അവിടെ ഉണ്ടായി. ആ അപകടങ്ങൾ ഉണ്ടായിട്ടും അതെന്തുകൊണ്ടുണ്ടായി, അല്ലെങ്കിൽ അപകടങ്ങളിൽ പെട്ടവരുടെ അവസ്ഥ, തുടർ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അവിടെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അതൊന്നും നൽകാൻ അധികൃതർ തയ്യാറായില്ല. അപകടമുണ്ടായി, 4 പേരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി, 3 പേരെ കാണാനില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് മന്ത്രിമാരുടെ സംഘം അങ്ങോട്ട് പോകാൻ പോലും തയ്യാറായത്. അവിടെ എത്തിയപ്പോൾ ഉണ്ടായ അവരുടെ രോക്ഷപ്രകടനം അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന രോക്ഷപ്രകടനമാണ്. കാരണം നമ്മൾ പോകുമ്പോഴും, നമ്മൾ അവിടെ എത്തി അവരുടെ ദുരിതം കേൾക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴും നമ്മളോടും വളരെ വൈകാരികമായി തന്നെയാണ് പലപ്പോഴും അവർ പെരുമാറിയിട്ടുള്ളത്. എന്തായാലും ആ വൈകാരിക പ്രകടനം CPM മന്ത്രിമാർ കരുതിയിരിക്കുന്നത് അത് സഭയുടെ ആഹ്വാനത്തെ തുടർന്ന് തടഞ്ഞതാണെന്നാണ്. എന്തായാലും ആ പരാതി അല്ലെങ്കിൽ ആ ആക്ഷേപം മന്ത്രി വി ശിവൻകുട്ടി പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ യൂജിൻ പെരേരയുടെ ആഹ്വാനത്തെ തുടർന്നാണ് തന്നെ തടഞ്ഞത് എന്ന്. എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എന്തായാലും വിഴിഞ്ഞം തുറമുഖം സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിയത് സമാനമായ രീതിയിൽ വ്യാപകമായ കേസെടുത്തുകൊണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ അക്രമത്തിൽ വികാരി ജനറൽ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അന്ന് കേസെടുത്തത്. ബിഷപ്പിനെതിരെ വരെ അന്ന് കേസെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് സഭ തയ്യാറായത്. അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകുകയുള്ളൂ എന്ന് അന്ന് നിലപാടെടുത്തിരുന്ന സഭ പിന്നീട് ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ മാറിയിരുന്നു. ഒരുപക്ഷെ ഇതുപോലെ ഒരു സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായി യുജിൻ പെരേര അടക്കമുള്ള സഭാ നേതൃത്വത്തിനെതിരെ ഒരു കേസെടുക്കുന്നു. അതും കലാബാഹ്വാനം, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയോ തുടങ്ങിയവയെല്ലാം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആ രീതിയിൽ സഭ വിശ്വാസികളെയെങ്കിലും ഒരു ഇത്തരത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾക്കോ തുടർ സമരങ്ങൾക്കോ പ്രേരിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അത്തരമൊരു സന്ധി ചർച്ച സർക്കാർ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും മുതലപ്പുഴിയിൽ സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാ ലത്തിൻ സഭയെ വിശ്വാസികൾ മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ ഒരു സ്ഥലത്ത് പൂർണ്ണമായി മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒരു വിഭാഗം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ CPM സെമിനാർ വിഷയത്തിൽ സമസ്തയിൽ പൊട്ടിത്തെറി. CPMനൊപ്പം വേദി പങ്കിടുന്നതിനെതിരെ ഒരു വിഭാഗം. CPMന്റെ മുതലക്കണ്ണീരെന്ന് സമസ്ത മുഷാവറ അംഗത്തിന്റെ FP പോസ്റ്റ്. പൊതുവ്യക്തി നിയമത്തിൽ CPMന് അജണ്ടയുണ്ടെന്ന് ബഹാവുദ്ദീൻ നദ്വി പറയുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, സമസ്തയ്ക്കുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉയരുന്നു CPMന്റെ സെമിനാർ വിഷയത്തിൽ. എന്താണ് വിവരങ്ങൾ? CPMനൊപ്പം വേദി പങ്കിടുന്നതിലാണ് സംസ്ഥയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നത്. UCC വിഷയത്തിൽ എല്ലാവരെയും ജാഗ്രതയോടെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബഹാവുദ്ദീന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, സംസ്ഥയ്ക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു ഈ CPM സെമിനാർ വിഷയത്തിൽ. കൂടുതൽ വിവരങ്ങൾ. CPMനൊപ്പം വേദി പങ്കിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. പൊതുവ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ സെമിനാറിലേക്ക് മുസ്ലിം സംഘടനകളെല്ലാം ക്ഷണിച്ചിരുന്നു. അതിൽ സമസ്ത വിഭാഗം പങ്കെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയ്ക്ക് അകത്ത് തന്നെ ഒരു വിഭാഗം CPMന്റെ സെമിനാറിൽ പങ്കെടുക്കരുത്, CPMന്റെ മുതലക്കണ്ണീരാണ്, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പൊതുവ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് തന്നെ CPMന്റെ കെണിയിൽ വീഴരുത് എന്നാണ് പറയുന്നത്. ഇതിൽ സമസ്തയുടെ മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നദ്വി തന്നെയാണ് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്, വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇന്നലെ
ഇട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ സി പി എമ്മിന് കീഴടങ്ങരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ സമസ്തയ്ക്കകത്ത് വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാരണവശാലും സി പി എമ്മുമായി ബന്ധപ്പെട്ട് അവരുടെ സെമിനാറിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഈ സമസ്തയ്ക്ക്. പക്ഷേ സമസ്തയ്ക്കകത്തുള്ള ബഹുഭൂരിഭാഗം വിഭാഗങ്ങളും ഇങ്ങനെ ഒരു പൊതുവ്യക്തി നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെന്ത് സെമിനാറുകൾ സംഘടിപ്പിച്ചാലും അതിൽ അതിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും പിന്തുണയ്ക്കണം, അവർക്കൊപ്പം ചേരണം എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ സി പി എമ്മിന്റെ ഇത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അയാൾ പരസ്യമായി തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും അതുമാത്രമല്ല, സി പി എമ്മിന്റെ സെമിനാറിൽ മറ്റുള്ള മതസംഘടനകളെല്ലാം തന്നെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഇതിൽ നിന്ന് വിട്ടുനിന്നതാണ്. പക്ഷേ ഈ സമസ്ത എല്ലാ കാലങ്ങളിലും പിന്തുണച്ചിരുന്നത് മുസ്ലിം ലീഗിനെയാണ്. പക്ഷേ ലീഗ് ആവശ്യപ്പെട്ടതനുസരിച്ചാണെങ്കിൽ പോലും സമസ്ത ഇതിൽ പങ്കെടുക്കാതെ മാറുന്നില്ല, മറിച്ച് പങ്കെടുക്കും എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം സമസ്തയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. പൊതുവ്യക്തി നിയമത്തിലെ സി പി എം സമീപനത്തിൽ സി പി ഐക്ക് അതൃപ്തി. മുസ്ലിം ലീഗിനെ ക്ഷണിച്ചത് അനവസരത്തിലാണെന്നും യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയെ ക്ഷണിക്കുന്നത് എന്തിനെന്നും സി പി ഐ ചോദിക്കുന്നു. കരട് പോലും തയ്യാറാകാത്ത നിയമം ഇപ്പോഴേ വിവാദത്തിന്റെ കാര്യമുണ്ടായിരുന്നില്ലെന്നും സി പി ഐ. വി വി അരുൺ ചേർന്നു. അരുൺ, എന്തുകൊണ്ടാണ് സി പി ഐക്ക് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു അതൃപ്തി ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ തന്നെയാ. ഏക സിവിൽ കോഡ് ഏത് രൂപത്തിലാകും എന്നതിന്റെ വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏത് തരത്തിലാകും കേന്ദ്രം നടപ്പാക്കാൻ പോകുന്ന കാര്യത്തിലും ആർക്കും വ്യക്തതയില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോഴേ വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു വിവാദവും പ്രചരണത്തിന്റെയും ആവശ്യമില്ല എന്ന നിലപാടാണ് സി പി ഐക്കുള്ളത്. അത് കാരണം സി പി ഐ ഇതുവരെ അവരുടെ നിലപാട് ഔദ്യോഗികമായി ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചില്ല. കേന്ദ്രയോഗത്തിൽ ചർച്ച ചെയ്ത് നിലപാട് അറിയിക്കുകയുള്ളൂ. സംസ്ഥാനത്തും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിൽ സി പി ഐ കടന്നിട്ടില്ല. മുന്നണി എന്ന തരത്തിലും അത്തരമൊരു ആലോചനകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിനാണ് സി പി എം ഇപ്പോഴേ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് സി പി ഐ ചോദിക്കുന്നത്. മുന്നണി ഒരു തീരുമാനം നയം എടുത്തിട്ടുള്ള ഇക്കാര്യത്തിൽ ഇപ്പോൾ ലീഗ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അവരെ എന്തിനാണ് ഇത്തരമൊരു സെമിനാറിലേക്ക് ക്ഷണിക്കുന്നത്? രാഷ്ട്രീയമായ മറ്റൊരു സന്ദേശങ്ങൾ കൂടി നൽകുന്നതാണ്. അതും സി പി ഐ താല്പര്യപ്പെടുന്ന ഒന്നല്ല. കാരണം സ്വാഭാവികമായും ലീഗ് ഇടതു മുന്നിലേക്ക് വരും തരത്തിൽ ചർച്ചകൾ പല വർഷങ്ങളായി ഉണ്ട്. അത് അപ്പോഴൊക്കെ സി പി ഐ തള്ളി പറഞ്ഞതുമാണ്. അങ്ങനെ വന്നാൽ അവിടെ പ്രാധാന്യം കുറയുക സി പി ഐക്കാണ്. അതുകൂടി ഒരു കാരണമാണ് ഇതിന്റെ. എങ്കിലും അതിനപ്പുറത്തേക്ക് ഈ ലോ കമ്മീഷന്റെ പുതിയ ശുപാർശ എന്തെന്ന് ആർക്കും അറിവില്ല. ഈ തരത്തിൽ ഇത് നടപ്പാക്കുമെന്ന് വ്യക്തതയില്ല. അപ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം എന്നാണ് സി പി ഐ ചോദിക്കുന്നത്. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് സി പി ഐ നേതൃത്വം ഈ വിഷയത്തിൽ തയ്യാറാകാനിടയില്ല. ശരി, നന്ദി അരുൺ. വിവാഹം, വിവാഹമോചനം, സ്വത്ത് പിന്തുടർച്ച അവകാശം അടക്കമുള്ള വിഷയങ്ങളിൽ പൊതുവ്യക്തി നിയമം വേണമെന്ന് ന്യൂസ് 18 യു സി സി സർവേയിൽ ഭൂരിപക്ഷ അഭിപ്രായം. രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായി ന്യൂസ് 18 25 സംസ്ഥാനങ്ങളിലെ മുസ്ലിം വനിതകൾക്കിടയിലാണ് സർവേ നടത്തിയത്. മുസ്ലിം പുരുഷന്മാർക്ക് 4 വിവാഹം വരെ ചെയ്യാനുണ്ടായിരുന്ന അവകാശത്തെ സർവേയിൽ പങ്കെടുത്ത 76% സ്ത്രീകളും എതിർത്തു. 8035 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. ഇതിൽ 25-നും 34-നുമിടയിൽ പ്രായമുള്ള 2647 പേർ, 35-നും 44-നുമിടയിൽ പ്രായമുള്ള 2139 പേരും, 18-നും 24-നുമിടയിൽ പ്രായമുള്ള 1509 പേരും, 45-നും 54-നുമിടയിൽ പ്രായമുള്ള 1159 പേരും സർവേയുടെ ഭാഗമായി. പൊതുവ്യക്തി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യമെമ്പാടും നടത്തിയ സർവേയിലെ ഫലങ്ങൾ ഇങ്ങനെ. ചോദ്യം 1. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാ വിഷയങ്ങളിൽ ഒരു പൊതു നിയമത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 67.25% പേർ, ഇല്ലെന്ന് 25.4% പേർ, അഭിപ്രായമില്ലെന്ന് 593 പേരും. മുസ്ലിം പുരുഷന്മാർക്ക് 4 സ്ത്രീകളെ വരെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഉണ്ടെന്ന് 17.4%, ഇല്ലെന്ന് 76.5% പേരും, 6.1% പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. പുരുഷനും സ്ത്രീക്കും തുല്യ സ്വത്തവകാശം ഉണ്ടായിരിക്കണമോ എന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. വേണമെന്ന് 82.3% പേർ, വേണ്ടെന്ന് 11.1% പേർ. വിവാഹമോചിതരായവരെ ഉപാധികളില്ലാതെ പുനർവിവാഹം ചെയ്യാൻ അനുവദിക്കണോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. 73.7% പേരും വേണം എന്ന് രേഖപ്പെടുത്തി. 18% പേർക്ക് വേണ്ട എന്നും അഭിപ്രായം. മതം നോക്കാതെ ദത്തെടുക്കൽ അനുവദിക്കണോ എന്ന ചോദ്യത്തിനും 64.9% പേർ വേണം എന്ന് അഭിപ്രായപ്പെട്ടു. 985 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല.
വേണ്ട എന്ന് 22.9% പേർ. പ്രായപൂർത്തിയായവർക്ക് അവരുടെ സ്വത്ത് ഇഷ്ടാനുസരണം എഴുതി വയ്ക്കാൻ അവകാശം വേണോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. വേണമെന്ന് 69.3% പേർ, വേണ്ടെന്ന് 16.6%. സ്ത്രീയുടെയും പുരുഷന്റെയും വിവാഹപ്രായം 21 അനുകൂലിക്കുന്നുണ്ടോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. അനുകൂലിക്കുന്നെന്ന് 78.7% പേർ, അനുകൂലിക്കുന്നില്ലെന്ന് 16.6%, അഭിപ്രായമില്ലെന്ന് 4.7% പേരും. ജൂലൈ 4 മുതൽ 8 വരെയാണ് ന്യൂസ് 18 റിപ്പോർട്ടർമാർ നേരിട്ടെത്തി സർവേ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 .com.